തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 17 കിലോമീറ്റർ വടക്കായി NH 47 അരികു ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കഴക്കൂട്ടം. പുരാതന കാലം മുതൽ ജൈന ബുദ്ധമത വിശ്വാസങ്ങൾ നിലകൊണ്ടിരുന്ന കഴക്കൂട്ടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മടവൂർ പാറ ഒരു കാലത്ത് ബുദ്ധമത കേന്ദ്രമായിരുന്നു. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കുളവും ഇന്ന് കഴക്കൂട്ടത്തുണ്ട്. IT ഹബ്ബുകൾ, വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം, കിൻഫ്ര അപ്പാരൽ കേന്ദ്രം, ഫിലിം വീഡിയോ കേന്ദ്രം തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങളും ഇന്ന് കഴക്കൂട്ടത്തിന് പ്രാധാന്യം നൽകുന്നു. സൈനിക സ്കൂൾ, DC സ്കൂൾ ഓഫ് മീഡിയ, കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ്, റാണി ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവയും കഴക്കൂട്ടത്തിന് അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നു. തിരുവനന്തപുരത്തെ പ്രധാന IT ഹബ്ബായ ടെക്നോ പാർക്ക് ഉൾപ്പെട്ട പ്രദേശമാണ് കഴക്കൂട്ടം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് പേരുകേട്ട മണ്ഡലം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 22 വാർഡുകളാണ് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. 1977 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച K. കരുണാകരന് പകരം മുഖ്യമന്ത്രിയായ AK ആന്റണിയെ ഉപതെരഞ്ഞെടുപ്പിലൂടെ സഭയിലെത്തിച്ച മണ്ഡലമാണ് കഴക്കൂട്ടം. 8669 വോട്ടിനാണ് അന്ന് ആന്റണി CPMലെ പിരപ്പൻകോട് ശ്രീധരൻ നായരെ തോൽപ്പിച്ചത്. 1980 കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായ MM ഹസൻ കോൺഗ്രസ് Iയിലെ ലക്ഷ്മണൻ വൈദ്യരെ തോൽപ്പിച്ചാണ് സഭയിലെത്തിയത്. 1982 ഹസൻ കോൺഗ്രസ് I സ്ഥാനാർത്ഥിയായി CPMലെ തോപ്പിൽ ധർമ്മരാജനെ തോൽപ്പിച്ചു. 1987 ഇടത് സ്വതന്ത്ര നബീസ ഉമ്മാൾ ലീഗിലെ നാവായിക്കുളം റഷീദിനെ പരാജയപ്പെടുത്തി. 1991 UDF MV രാഘവനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ച് മണ്ഡലം തിരികെ പിടിച്ചു. 1996 24,057 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് വിജയിച്ച് മണ്ഡലം തിരികെ പിടിച്ചത്. എന്നാൽ 2001 കോൺഗ്രസ് വിമതനായ MA വാഹിദ് CPMലെ ബിന്ദു ഉമ്മറിനെ പരാജയപ്പെടുത്തി. 2006 വാഹിദ് കോൺഗ്രസ് വെറും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കടകംപള്ളിയെ പരാജയപ്പെടുത്തി. 2011 കോൺഗ്രസിന്റെ വാഹിദിന് തന്നെയായിരുന്നു കഴക്കൂട്ടത്ത് സ്ഥാനമുറപ്പിക്കാനായത്. എന്നാൽ 2016 നിയമസഭയിൽ മത്സരിച്ച് വിജയം നേടാൻ വാഹിദിന് കഴിഞ്ഞില്ല. ഇടതിന്റെയും BJPയുടെയും പിന്നിലായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രന് രണ്ടാം സ്ഥാനത്തായിരുന്നു BJPയുടെ V മുരളീധരൻ. കടകംപള്ളി 37.61% വോട്ട് നേടിയപ്പോൾ BJPയുടെ V മുരളീധരൻ 32.10% വോട്ടാണ് നേടിയത്. സിറ്റിംഗ് MLA ആയിരുന്ന കോൺഗ്രസിലെ MA വാഹിദിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയായിരുന്നു BJPയുടെ രണ്ടാം സ്ഥാനത്തേക്കുള്ള പ്രവേശനം. തലസ്ഥാന ജില്ലയിലെ ഇടതുപക്ഷ സമര സംഘടനാ പ്രവർത്തനത്തിലും പുരോഗമന സാംസ്കാരിക ഇടങ്ങളിലും വർഷങ്ങളായി പ്രവൃത്തി പരിചയമുള്ള കടകംപള്ളിയെ തന്നെയാണ് ഇത്തവണയും കഴക്കൂട്ടത്തേക്ക് പാർട്ടി പരിഗണിച്ചിരിക്കുന്നത്. 2016 മുതൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ സഹകരണം, ടൂറിസം, ദേവസ്വം എന്നീ വകുപ്പുകളാണ് കടകംപള്ളി സുരേന്ദ്രൻ കൈകാര്യം ചെയ്യുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ദ്രുതഗതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ കടകംപള്ളി തന്നെയാണ്. കഴക്കൂട്ടത്ത് ഇത്തവണയും കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ലെങ്കിലും ഒരു ത്രികോണ മത്സരത്തിനാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടതുകൊണ്ട് തന്നെ ഇത്തവണ കഴക്കൂട്ടത്ത് കോൺഗ്രസ് ശക്തമായ പോരാളിയെ തന്നെയാകും നിർത്തുക. ലോകാരോഗ്യ സംഘടനയുടെ മുൻ ഉദ്യോഗസ്ഥൻ ഡോക്ടർ SS ലാലിനെയാണ് കോൺഗ്രസ് ഇത്തവണ മത്സരാർത്ഥിയായി പരിഗണിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞതോടെ ഡോക്ടർ SS ലാൽ മണ്ഡലത്തിൽ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെയുണ്ട്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ മുന്നേറ്റത്തിൽ നിർണായക സാന്നിധ്യമായ മണ്ഡലമാണ് കഴക്കൂട്ടം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നേട്ടം BJPക്ക് ലഭിച്ചില്ലെങ്കിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 42,732 വോട്ടാണ് BJPക്ക് കഴക്കൂട്ടത്ത് ലഭിച്ചത്.
കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ബി ജെ പി ഇത്തവണ ഒന്നാം സ്ഥാനം നേടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കാര്യത്തിൽ ബി ജെ പിയിൽ ചർച്ചകൾ നടക്കുകയാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരനെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമായിരുന്നു ബി ജെ പിക്ക്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന് ആ അഭിപ്രായമില്ല. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പേരാണ് കഴക്കൂട്ടത്തിപ്പോൾ സജീവമാകുന്നത്. സാമുദായികമായ വോട്ട് ധ്രുവീകരണം നടത്തിയും പുതിയ വോട്ടർമാരിൽ സ്വാധീനമുണ്ടാക്കിയുമാണ് കഴക്കൂട്ടത്ത് ബി ജെ പി സ്ഥാനം നേടുന്നത്. അങ്ങനെയെങ്കിൽ ഉറങ്ങാത്ത നഗരത്തിന്റെ കാവലാൾ ആരെന്ന് കാത്തിരുന്നു കാണാം. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.